സ്വർണ്ണക്കടത്തിൽ പ്രതിയായവരോട് പൊറുക്കും പീഡനക്കേസിൽ കുടുങ്ങിയവർക്ക് മാപ്പ് നൽകും എന്നാൽ വി എസ് അച്യുതാനന്ദന്റെ വിശ്വസ്തന് മാത്രം ഈ ആനുകൂല്യം സി പി എം നൽകില്ല അതാണ് പക ഇന്നും ഇടതുപക്ഷ വഴിയിൽ സഞ്ചരിക്കുന്ന സഖാവാണ് എ സുരേഷ് പക്ഷേ സുരേഷിനോട് പാർട്ടി പൊറുക്കുന്നില്ല ചെയ്ത തെറ്റ് എന്തെന്നറിയാത്ത സുരേഷിന് ഇന്നും പാർട്ടി നൽകുന്നത് വേദനയുടെ കാലം സാമ്പത്തിക കുറ്റകൃത്യത്തിലും പീഡനത്തിനുമെല്ലാം പാർട്ടി പുറത്താക്കിയ നിരവധി പേരുണ്ട് അവരെയെല്ലാം ആറുമാസ സസ്പെൻഷൻ കഴിഞ്ഞ് തിരിച്ചെടുക്കും മലപ്പുറത്തെ സമ്മേളനത്തിൽ രഹസ്യം ചോർത്തിയ നേതാക്കൾ പോലും ഇന്ന് സി പി എമ്മിന്റെ വിശ്വസ്തരാണ് എന്നാൽ വി എസിനോടൊപ്പം നിന്നതിൻ്റെ പേരിൽ നടപടി നേരിട്ടവർക്ക് മാത്രം ഇളവുകളില്ല ഇതിന്റെ രക്തസാക്ഷിയാണ് എ സുരേഷ് പാർട്ടിയിലെ ഔദ്യോഗിക വിഭാഗം ഇപ്പോഴും വി എസ് പക്ഷക്കാരോട് പുലർത്തുന്ന വൈരാഗ്യത്തിന്റെ നേർചിത്രം വി എസ് അച്യുതാനന്ദന്റെ നൂറാം പിറന്നാളാഘോഷ വേളയിലും അദ്ദേഹത്തിന്റെ മുൻ പേഴ്സണൽ അസിസ്റ്റന്റിനോട് പൊറുക്കാതെ സി പി എം നിലപാട് വിശദീകരിക്കുകയാണ് പാലക്കാട് മുണ്ടൂരിൽ വി എസിനെ സ്നേഹിക്കുന്നവരുടെ കൂട്ടായ്മ സംഘടിപ്പിച്ച നൂറിൻ്റെ നിറവിൽ വി എസ് പരിപാടിയിലാണ് അദ്ദേഹത്തിന്റെ മുൻ പേഴ്സണൽ അസിസ്റ്റന്റ് എ സുരേഷിനെ വിലക്കിയത് വി എസിന്റെ നൂറാം പിറന്നാൾ ദിനമായ ഇരുപതിന് നടത്താൻ തീരുമാനിച്ച പരിപാടിക്ക് സുരേഷിനെ സംഘാടകർ ക്ഷണിച്ചിരുന്നു പക്ഷേ പാർട്ടി ഇടപെട്ട് തടഞ്ഞു വി എസിനെ ഏറ്റവും അടുത്തറിയാവുന്ന വ്യക്തിയാണ് സുരേഷ് ദീർഘകാലം വി എസിന്റെ സഹായിയും മനസാക്ഷി സൂക്ഷിപ്പുകാരനുമായിരുന്നു പാലക്കാട്ടുകാരനായ സുരേഷ് എസ് എഫ്ഐയിലും ഡിവൈഎഫ്ഐയിലും നിറഞ്ഞ വി എസിന്റെ സഹായി ചുമതല ഒരു കാലത്ത് പാർട്ടി ഏൽപ്പിച്ച യുവനേതാവ് പാർട്ടിയിൽ നിന്നും അകറ്റിയിട്ടും സി പി എം വഴികളിലൂടെ യാത്ര പറയുന്നു ഇന്നും പാർട്ടിയെ തളി പറയാതെ ഉൾക്കൊള്ളുന്നു ഇതെല്ലാം തിരിച്ചറിഞ്ഞാണ് സംഘാടകർ സുരേഷിനെ വി എസ് പിറന്നാൾ ആഘോഷത്തിന് വിളിച്ചത് സുരേഷ് അത് സ്വീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ പേരുൾപ്പെടുത്തി ക്ഷണക്കത്ത് തയ്യാറാക്കുകയും ചെയ്തു സി പി എമ്മുകാരും പാർട്ടി അനുഭാവികളുമായ ചെറുപ്പക്കാരുടെ കൂട്ടായ്മയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് സുരേഷിനെ കൂടാതെ മറ്റ് അതിഥികളെല്ലാം സി പി എമ്മുകാരാണ് എ പ്രഭാകരൻ എം എൽ എ സി പി എം പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം പി എ ഗോകുൽദാസ് മുണ്ടൂർ ഏരിയ സെക്രട്ടറി സി ആർ സജീവ് എന്നിവരാണ് മറ്റുള്ളവർ പാർട്ടി ഏരിയ നേതൃത്വത്തോട് ചോദിച്ചിട്ടാണ് സുരേഷിനെ ക്ഷണിച്ചത് എന്നാണ് വിവരം എന്നാൽ വിഭാഗീയത കൊടുമ്പിരി കൊണ്ട കാലത്ത് വി എസിനോടൊപ്പം നിന്നതിന്റെ പേരിൽ പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട സുരേഷിനെ ക്ഷണിച്ചത് ഒരു വിഭാഗം നേതാക്കൾക്ക് പിടിച്ചില്ല നേരത്തെ വി എസ് പക്ഷത്തു നിന്ന ജില്ലാ കമ്മിറ്റി അംഗവും എതിർത്തു ഇതോടെ വിഷയം സംസ്ഥാന നേതാക്കളും അറിഞ്ഞു സുരേഷ് മറ്റു പാർട്ടികളിൽ ഒന്നും ചേർന്നിട്ടില്ലെന്നും സി പി എമ്മിലേക്ക് മടങ്ങി വരാനായി സംസ്ഥാന കമ്മിറ്റിക്ക് അപ്പീൽ നൽകി കാത്തിരിക്കുകയാണെന്നുമുള്ള സംഘാടകരുടെ വിശദീകരണവും പാർട്ടി തള്ളി അങ്ങനെ സുരേഷ് ആ പാർട്ടിയിൽ നിന്നും പുറത്താവുകയും ചെയ്തു പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും പിന്നീട് മുഖ്യമന്ത്രിയായപ്പോഴും വി എസ് അച്യുതാനന്ദന്റെ നിഴലെന്നോണം ഒരു പതിറ്റാണ്ടോളം സുരേഷ് പ്രവർത്തിച്ചിരുന്നു പിന്നീട് പാർട്ടി നടപടിക്ക് വിധേയനായി സി നിന്ന് പുറത്തായി രണ്ടായിരത്തി രണ്ടിലാണ് അദ്ദേഹം വി എസിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആകുന്നത് പിണറായി പക്ഷത്തിന്റെ ഒടുവിലാണ് എ സുരേഷിന് വി എസിന്റെ പി എസ് സ്ഥാനം ഒഴിയേണ്ടി വന്നത് പിന്നീട് പാർട്ടി നടപടി പാർട്ടി രഹസ്യം ചോർത്തിയെന്ന ആരോപണമാണ് സുരേഷിനെതിരെ ഉന്നയിച്ചത്